കഴിഞ്ഞ കുറച്ചു നാളുകളായി മോശം സിനിമകളുടെയും അഭിനയത്തിന്റെയും പേരിൽ പഴി കേൾക്കുകയാണ് തെന്നിന്ത്യൻ താരം നയൻതാര. ഇതിനെല്ലാം തിരിച്ചടിയായി ഒരു വമ്പൻ ആക്ഷൻ ചിത്രവുമായി ശക്തമായ തിരിച്ചുവരവിനൊരുങ്ങുകയാണ് താരം. തന്റെ പിറന്നാൾ ദിനത്തിൽ പുതിയ ചിത്രത്തിന്റെ പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് നയൻതാര. റക്കൈ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. ചുവപ്പ് സാരിയിൽ ഒരു കൈയിൽ കത്തിയും മറുകയിൽ വടിയും പിടിച്ച് എതിരെ കൈകളിൽ തീപ്പന്തവുമായി നിൽക്കുന്ന ജനക്കൂട്ടത്തെ നേരിടാൻ എന്ന വണ്ണം നയൻതാരയുടെ കഥാപാത്രം നിൽക്കുന്ന ചിത്രത്തിന്റെ പോസ്റ്റർ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമായി നിന്നിരുന്നു. ചിത്രത്തിന്റെ ഷീ ഡിക്ലെയേഴ്സ് വാർ എന്ന പേരിലുള്ള പോസ്റ്റർ എ വാർ ഓൺ ബീസ്റ്റ് എന്ന അടിക്കുറിപ്പോടെ നയൻതാര തന്നെ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിലിന്റെ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടൻ ധനുഷിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. ഇതിനെ തുടർന്ന് നടിക്ക് പിന്തുണയുമായി നിരവധി താരങ്ങളും രംഗത്തെത്തിയിരുന്നു. ധനുഷിന്റെ നിർമ്മാണത്തിൽ നയൻതാരയെ നായികയാക്കി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നാനും റൌഡി താൻ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ നിന്നാണ് നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലാകുന്നത്. ഈ സിനിമയുടെ ചില ബിഹൈൻഡ് ദ സീൻ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ 10 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ധനുഷ് നയൻതാരയ്ക്ക് നോട്ടീസ് അയച്ചിരുന്നു. ഇതിനുള്ള മറുപടിയായി നയൻതാര തുറന്ന കത്ത് പുറത്തുവിട്ടത് വലിയ ചർച്ചയായിരുന്നു. വെറും 3 സെക്കൻഡ് ദൃശ്യം ഉപയോഗിച്ചതിനാണ് ധനുഷ് 10 കോടിയുടെ നോട്ടീസ് അയച്ചതെന്നും അദ്ദേഹത്തിന് തന്നോടും വിഘ്നേഷിനോടും പകയാണെന്നും നയൻതാര സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കത്തിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ ഷീ ഡിക്ലെയേഴ്സ് പോസ്റ്റർ പുറത്തു വന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. നിറയെ വയലൻസ് ഉള്ള ഒരു പീരീഡ് ചിത്രമായിരിക്കും റക്കൈ എന്നാണ് ടീസർ പുറത്തുവിടുന്ന സൂചന. നയൻതാര അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെയും അവരുടെ കുഞ്ഞിനെ കൊല്ലാനെത്തുന്ന ഒരുപറ്റം ആളുകളും അവർക്കെതിരെ പോരാടുന്ന നയൻതാരയുമാണ് ടീസറിൽ കാണാനാകുന്നത്. സെന്തിൽ നല്ലസ്വാമിയാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി ആയ നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിലാണ് ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ നയൻതാരയുടെ പ്രൊജക്ട്.